ഒരു കിലോ തൂക്കം കാണും. ഓ, ഇതെങ്ങനൊന്ന് പൊളിച്ചെടുക്കും. പറുകാലായാൽ എന്നാ നല്ല മുറ്റുണ്ട്. ഇതെന്തായിരുന്നു ഞണ്ട് പൊളിക്കുകയെന്ന്? പോയി നോക്കിയേച്ചും വരാം. പുതിയ മരുമോൾ എങ്ങനെയൊക്കെ ഉണ്ടെന്നൊന്ന് അറിയാല്ലേ. ആ പെണ്ണിനെ കാണുന്നില്ലല്ലേ. ഓമയ്ക്ക വിളഞ്ഞ ഇല്ല പച്ചയാ വിളയട്ടെ. എന്തോ വസന്ത ആകാശത്തൊട്ട് നോക്കിയേ. അല്ല, ഈ ഓമ വഴുത്തിരിക്കുവാന്ന് നോക്കിയതാ. ഏടി പെണ്ണേ, നിന്റെ ചെറുക്കൻ കല്യാണം കഴിച്ച് പുതിയ മരുമോള് വന്നിട്ടും നിന്റെ പണിയൊന്നും തീർന്നില്ലയോ? ഓ, എന്തോ പറയാനാ വസന്തേ. ഇപ്പൊ തന്നെ സമയം 8 മണിയായി, ഇനി എണീറ്റിട്ടില്ല. 9 മണിയാകുമ്പോ എണീറ്റ് വരും. എന്നിട്ട് ചൂടാക്കിയോമേ. ആ അമ്മ വിശക്കുന്ന വല്ലതും കഴിക്കാനായോ? വിശക്കുന്ന കഴിച്ചിട്ട് വേണം എനിക്ക് ക്ലാസ്സിന് പോവാൻ. ആ എടുക്കാം. ആ ഇതെന്തു അമ്മ ഇന്നും ചോറാന്നോ? ഞങ്ങളുടെ വീട്ടിൽ നിന്ന് രാവിലെ ഈ പുട്ടും അപ്പവും ദോശയൊക്കെ തിന്നങ്ങ് ശീലിച്ചു പോയി. രാവിലെ ഈ ചോറൊന്നും എനിക്കങ്ങനെ ഇറങ്ങത്തില്ല. ഇനിയും മുതൽ അമ്മ രാവിലെ പുട്ടോ അപ്പോ ഒക്കെ ഒന്ന് ഉണ്ടാക്കാവോ? ഒരു കാര്യം ചെയ്, നാളെ തൊട്ട് മോള് രാവിലെ ഒരു 5 മണിക്കോ 6 മണിക്കോ എണീക്കേ. നമുക്ക് രണ്ടു പേർ കൂടി ആവുമ്പോ കപ്പോ ഇടലേ കാപ്പിയൊക്കെ ഉണ്ടാക്കി രണ്ടു പേർ കൂടി ഇവിടുത്തെ പണിയൊക്കെ അങ്ങ് തീർക്കാവുന്നല്ലേ ഉള്ളു. അത് കഴിഞ്ഞിട്ട് മോക്ക് പഠിക്കാനും പോവാലോ. അമ്മേ, അമ്മ ഇതെന്തോ സ്വപ്നം കണ്ടു നിൽക്കുന്നോ? നാളെ ഏത്തക്ക പുഴുങ്ങിയതും പുട്ടും മതിയോ? ആ മതി മതി മതി. രാവിലെ ചോറിറങ്ങത്തില്ലെന്ന് പറഞ്ഞവള് കരിമീം വറുത്തതും ഞണ്ടുകറിയും കൂട്ടി നല്ല മാക്ക് മാക്കം നടിച്ച്. അത് മാത്രമല്ല വസന്തേ, പിന്നൊരു ദിവസം ആണെങ്കിലും ഉണ്ടല്ലോ. ഫോണല്ല അടിക്കുന്നല്ലോ. അടിക്കണ്ട അടിക്കണ്ട, ദാ വരുന്ന അമ്മയാണല്ലോ. ഹലോ, ആ ഞാൻ ക്ലാസ്സിന് പോകാൻ വേണ്ടിട്ട് ഒരുങ്ങുമായിരുന്നു അമ്മേ. ആ പണിയൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിട്ടല്ലേ ഞാൻ രാവിലെ PSC കോച്ചിങ് എന്നും പറഞ്ഞു പോകുന്നത്. അല്ലാതെ എന്തോ പിന്നെ ജോലി കിട്ടാൻ വേണ്ടിട്ടാണെന്നാണ് അമ്മ വിചാരിച്ചേ. ആ പണിയല്ല, തള്ള ചെയ്തോളും. രാവിലെ ഇടിയപ്പമായിരുന്നു, ഇടിയപ്പവും മുട്ടക്കറിയായിരുന്നു. ആ അവര് ഇപ്പൊ ചോറൊക്കെ മാറ്റിയപ്പോ പുട്ടും കടലയാക്കി ആക്കി. ആ ഞാനാരാ മോള്. ഇനി 1 മണി വരെ അവിടെ പഠിക്കും, എന്നിട്ട് ഞാൻ ഉച്ചയ്ക്ക് ഊണ് സമയമാകുമ്പോൾ വരും. പിന്നെ സ്റ്റഡീസ്, കമ്പൈൻ സ്റ്റഡി എന്നും പറഞ്ഞ് ഞാൻ 2 മണിക്ക് ശേഷം വീണ്ടും പോവും. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞൊക്കെ വരുത്തോളു. പിന്നെ വരുമ്പോഴത്തേന് അതിലത്തെ ആഹാരമൊക്കെ ആയിട്ടുണ്ടാവും. ശരിയമ്മ, എന്നാ ഞാൻ ക്ലാസ്സിന് പോട്ടെ, സമയം. ആ ബൈ. അമ്മേ പോവാന്നേ. പിന്നമ്മേ, നമ്മൾ രാവിലെ മേടിച്ച മത്തിയില്ലേ, അത് കുരുമുളകും മുളക് പൊടിയൊക്കെ വെച്ച് നല്ല പറ്റ വെച്ചാ മതി കേട്ടോ. ഉച്ചക്ക് വരാവേ ഉണ്ണാൻ, ഊണ് സമയാകുമ്പം. ഒരു പണി ചെയ്ത് തീർത്തിട്ടില്ലല്ലോ, ഇതെല്ലാം കൂടി ഇനി എന്റെ തലയിലായി. എന്റെ ഗതികേട്, ഇതാ അവസ്ഥ. അത് കൊള്ളാം. എന്ത് ചെയ്യാനാ വസന്തേ, നമ്മുടെ ഗതി. ഡിഡിഡിഡി അമ്മേ, ഞാൻ പോവാന്നേ. ആ ശരി മോളെ. ആ ഇന്നെന്തും ഞണ്ടാണോ? അത് നല്ലോണം കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നല്ല പപ്പാസ് കറി വെക്കി. അല്ല മോളെ, എവിടെ പോവാ? ഞാൻ പഠിക്കാൻ പോകുന്നുണ്ട് PSC കോച്ചിങ്ങിന്. 10 മണിക്ക് ക്ലാസ് തുടങ്ങും. ആ എന്റെ മോള് ഈ PSCയുടെ അടുത്ത് വരുന്നേ. പിന്നെ ഏതാണ്ട് 3-4 ലിസ്റ്റിനകത്ത് ഉണ്ട്. ഇപ്പൊ ഒരു ലിസ്റ്റ് വന്നല്ലോ, എന്തോ LDECO അങ്ങനെ എന്താണ്ട്. അതിനകത്തും കൊച്ചുണ്ട്. കൊച്ചു വല്ല അതിനകത്തും ഉണ്ടോ? അതിപ്പോ ഞാൻ തുടങ്ങിയിട്ടല്ല അവള് പഠിക്കാൻ. അതാ കുറച്ചുകൂടി കഴിയുമ്പോ വരും. ആണോ? എത്ര നാളായി പഠിക്കാൻ തുടങ്ങിയിട്ട്? ഇപ്പൊ 2 വർഷം അത്രേ ആയിട്ടുള്ളൂ. 2 വർഷമായിട്ട് ലിസ്റ്റിനകത്ത് വന്നിട്ടില്ലയോ? എന്റെ മോള് 6 മാസമായപ്പോഴും മറ്റേ റെയിൽവേയുടെ ലിസ്റ്റിനകത്ത് വന്ന്, പിന്നെ തുരുതുരുതുരു ആ ലിസ്റ്റിനകത്ത് ഉണ്ടായിരുന്നു. ഇപ്പൊ LGSന്റെ LDയുടെ ഒക്കെ ജോലി ഉറപ്പായിട്ടിരിക്കുവാ. അതുകൊണ്ട് കൊച്ചിപ്പൊ പാർട്ട് ടൈം ആയിട്ടില്ല സമത ട്യൂഷൻ സെന്റർ ഇല്ലേ, അവിടെ ഇപ്പൊ കൊച്ചു പഠിപ്പിക്കാനും പോകുന്നുണ്ട്. അതുകൊണ്ട് 10 കാശും കിട്ടും. പിന്നെ ഞാൻ ഈ തൊഴിലുറപ്പിനൊക്കെ പോകുമ്പോ കൊച്ചാ വീട്ടിലെ പണി എല്ലാം ചെയ്യുന്നത്.
എന്റെ മോളെന്ന് പറഞ്ഞത് എന്റെ സ്വന്തം മോളല്ല കേട്ടോ, എന്റെ പരിമോളാ. മോക്കും എന്തെങ്കിലും പണിയൊക്കെ ചെയ്ത് വെച്ചിട്ട് പോവാം. അല്ലാതെ ഇങ്ങനെ മുളക് കറി വെക്കി പപ്പാസ് കറി വെക്കുന്ന ഓർഡർ ഇടുവല്ല ചെയ്യുന്നത്. അവളൊരു പാവം ആയതുകൊണ്ട് അവളൊന്നും പറയുന്നില്ലെന്നേ ഉള്ളു. അമ്മ ഞാൻ പോവാണേ കേട്ടോ. ഏതായാലും നന്നായി. ഇതുപോലെ ഉടായ്പ് പണിയും കാണിച്ച് നടക്കുന്നവർക്ക് നല്ലൊരു പണി കൊടുക്കണം. എന്തു പണി? മഴയാണോ? തള എന്ത് ചെയ്യണാവോ? എന്തോ എന്തോണോ ഉണ്ടാക്കിയത് വിശന്നിട്ട് വയ്യ. എന്തോ ഉണ്ടാക്കി വെച്ചോ? എന്തോ തള്ളയുടെ അനക്കൊന്നും കേൾക്കുന്നില്ലല്ലേ. ഇത് എവിടെ പോയി? അമ്മ ഇതോടെ പോന്നു. ആ മോളെ, അമ്മ ഇന്ന് പണിക്ക് പോവുക തൊഴിലുറപ്പിനെ ഗോപാൽജിയുടെ കൂടെ. അല്ല, കഴിക്കാൻ വിശക്കുന്ന. ആ കഴിക്കാൻ അമ്മ കഴിച്ചായിരുന്നു. ഇത്തിരി പഴഞ്ചോറും അമ്മ വെള്ളത്തിൽ ഇട്ട് വെച്ചായിരുന്നു, അത് കഴിച്ചായിരുന്നു. നിനക്ക് പിന്നെ അതൊന്നും ഇറങ്ങത്തില്ലല്ലോ. ആ നിങ്ങൾക്ക് ഉണ്ടാക്കാനേ പുട്ടോ ദോശയോ ഒക്കെ ഉണ്ടാക്കി തിന്ന. അതിനു വേണ്ട ഇഷ്ടം പോലെ മാവും പൊടിയൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ആ പിന്നെ ഉച്ചയ്ക്കുണ്ണ ഞാൻ കാണത്തില്ല, അതുണ്ടാക്കി ആരും കഷ്ടപ്പെടണ്ട. എൻ്റെ പ്രസാദിൻ്റെ വീട് അവിടെ അപ്പുറത്താ. അവിടെ ചെന്നാലേ എനിക്ക് ഇഷ്ടം പോലെ ആഹാരം സിന്ധു തരും കേട്ടോ. ആ നിങ്ങൾക്ക് വേണ്ടത് എന്തുവാന്ന് വെച്ചാൽ നിങ്ങൾ ഉണ്ടാക്കി തിന്നെ. ശരി എന്നാ. ആ നോക്കി വയ്ക്കാതെ പണി തുടങ്ങിക്കോ മോളെ. ശരി എന്നാ. നിനക്ക് ഞാൻ ഉണ്ടാക്കി തരാടി ഇനി. എടി വാടി കമലേ, നമ്മക്ക് ഈ ഓട്ടോയ്ക്കകത്ത് പോവാടി. ഓട്ടോറിക്ഷ പിടിച്ചു കൊണ്ടുവന്നേ അടി. വാ വാ വാ. ആ വരുന്നടി വരുന്നടി. ഇന്ന് മഴയുണ്ട്, വലിയ പണിയൊന്നും കാണത്തില്ലടി. വാടി വാടി.